എക്സാലോജി കേസിൽ മകൾ വീണയുടെ കമ്പനിക്കെതിരായ വിധിയെ തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. സി പി എമ്മിലെ പിണറായി യുഗത്തിന് അന്ത്യമാവുകയാണെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും അഭിപ്രായപ്പെട്ടു. കോൺഗ്രസ് ജനകീയ പ്രക്ഷോഭ യാത്ര സമരാജ്ഞിയുടെ ഭാഗമായി തൃശൂർ ഡി സി സി ഓഫീസിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും. ഒരു സേവനവും ചെയ്യാതെയാണ് വീണ വിജയന്റെ കമ്പനി കോടികൾ കൈപ്പറ്റിയതെന്നും ഒരു നിമിഷം പോലും മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ പിണറായി യോഗ്യനല്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു. വളരെ ഗൗരവതരമായ അന്വേഷണമാണ്, വളരെ ഗൗരവതരമായ അന്വേഷണം. മുഖ്യമന്ത്രി അദ്ദേഹം ആ സ്ഥാനത്തിരിക്കുമ്പോഴാണ് മകളുടെ കമ്പനിയിലേക്ക്, മകളുടെ കമ്പനി ഒരു ഷെൽ കമ്പനി പോലെ മാറുകയും കോടിക്കണക്കിന് രൂപ വിവിധ സ്ഥാപനങ്ങളിൽ നിന്നും ഈ അക്കൗണ്ടിലേക്ക് ഒരു സർവീസും പ്രൊവൈഡ് ചെയ്യാതെ പ്രവഹിക്കുകയും ചെയ്തു. സത്യത്തിൽ ഒരു നിമിഷം പോലും അദ്ദേഹം മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ യോഗ്യനല്ല. അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം ഈ അന്വേഷണം പൂർത്തിയാകുന്നത് വരെ രാജിവെച്ച് മാറി നിൽക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അത്രമാത്രം ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു വളരെ ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഈ ഹൈക്കോടതി ജഡ്ജ്മെന്റിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. സി പി എമ്മും ബി ജെ പിയും തമ്മിൽ സെറ്റിൽമെന്റ് രാഷ്ട്രീയമാണ് കളിക്കുന്നത്. ലൈഫ് മിഷൻ കേസിൽ ലൈഫ് മിഷൻ ചെയർമാനായ മുഖ്യമന്ത്രിയുടെ ഒരു മൊഴി പോലും കേന്ദ്ര ഏജൻസി എടുത്തിട്ടില്ല. എസ് എൻ സി ലാവലിൻ കേസ് 37 തവണ മാറ്റിവെച്ചു. കോൺഗ്രസിനെ തകർക്കുകയാണ് കേന്ദ്രത്തിന്റെ ലക്ഷ്യമെന്നും അതിന്റെ ഭാഗമായി കരുവന്നൂർ കേസും കൊടകര കുഴൽപ്പണക്കേസും തമ്മിൽ ധാരണ ഉണ്ടാക്കുകയാണെന്നും കൊടകര കേസിൽ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനെ പോലീസ് പൂർണ്ണമായും ഒഴിവാക്കി റിപ്പോർട്ട് സമർപ്പിച്ചതായും സതീശൻ ആരോപിച്ചു. തൃശൂരിലെ കേന്ദ്ര അരിവിതരണം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്നും പൊതുവിതരണ സംവിധാനം വഴിയാണ് അരിവിതരണം നടത്തേണ്ടതെന്നും സതീശൻ പറഞ്ഞു. മുസ്ലിം ലീഗ് ഒഴികെയുള്ള ഘടകകക്ഷികളുമായി തെരഞ്ഞെടുപ്പ് ചർച്ച അവസാനിച്ചതായും സ്ഥാനാർത്ഥികളെ കൃത്യസമയത്ത് തീരുമാനിക്കുമെന്നും സതീശൻ കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രിക്കെതിരായ ആരോപണങ്ങളിൽ ചാടിവീണ് പ്രതിരോധം തീർക്കുന്ന കെ ബാലൻ അടക്കമുള്ളവരെ ഇപ്പോൾ പ്രസ്താവനയുമായി കാണാനില്ലെന്നും സി പി എമ്മിൽ പിണറായി യുഗത്തിന് അന്ത്യം കുറിക്കുന്നതിന്റെ സൂചനയാണിതെന്നും കെ സുധാകരൻ പറഞ്ഞു. മാസപ്പടി കേസിൽ എസ് എഫ് ഐ അന്വേഷണം തുടരാമെന്ന് ബാംഗ്ലൂർ ഹൈക്കോടതിയുടെ വിധിക്ക് ശേഷം മുഖ്യമന്ത്രിക്ക് സി പി എം നിന്ന് പിന്തുണ കുറയുന്ന കാഴ്ചയാണ് നമ്മുടെ മുമ്പിൽ നിന്നുള്ളത്. സി പി എമ്മിലെ പിണറായി യുഗത്തിന് ഇതൊരു അന്ത്യമായിരിക്കും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല. മുഖ്യമന്ത്രിക്കെതിരായ ആരോപണങ്ങളിൽ ചാടിവീണ് പ്രതിരോധം തീർക്കുന്ന സി പി എം നേതാക്കന്മാരെ ഇപ്പൊ കാണാനേയില്ല. സി പി എമ്മിൽ പിണറായി യുഗത്തിന് അന്ത്യമാകുന്നു എന്നതിന്റെ സൂചനയായി ഞങ്ങൾ അതിനെ വീക്ഷിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ കുടുംബം നടത്തിയ സാമ്പത്തിക ഇടപാടിനെ ന്യായീകരിക്കാൻ നിന്നാൽ സ്വയം നാറുമെന്ന തിരിച്ചറിവിലാണ് പതിവ് ന്യായീകരണ തൊഴിലാളികൾ പിന്മാറിയതെന്നും കെ സുധാകരൻ കൂട്ടിച്ചേർത്തു. എം പിമാരായ ടി എൻ പ്രതാപൻ, രമ്യ ഹരിദാസ്, കെ പി സി സി ഭാരവാഹികളായ എ ഷുക്കൂർ, പത്മജ വേണുഗോപാൽ, ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ടി സി വിനോസ്, തൃശൂർ.